ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നമ്മുടെ മൂന്നാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കുരിശുയർച്ചാലോ. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മള് കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ ഒരു കാര്യം മറന്നുപോയി. എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ സ്വയം പ്രേരിത പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ല. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, കണ്ണുകൾ അടക്കി, എല്ലാവരും കണ്ണുകൾ അടക്കാട്ടോ. ഈശോയെ, ഇന്നത്തെ ഞങ്ങളുടെ പഠന വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ജ്ഞാനവും ബുദ്ധിയും അറിവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഇനി എല്ലാവരും കണ്ണു തുറന്നിട്ട് അവിടെ ഇരുന്നോട്ടാ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിലും ഇല്ലേ? ഇല്ലേ? ആ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുക്കുക. ഇനി നമ്മള് കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്കൊന്ന് ഓർത്തെടുത്താലോ. എന്തായിരുന്നു ഒന്നാമത്തെ പാഠത്തിന്റെ പേര്? ജീവൻ നൽകുന്ന ദൈവം അല്ലേ. ആ ജീവൻ നൽകുന്ന ദൈവം എന്നുള്ള പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്നതാണ് ദൈവത്തിന്റെ സന്തോഷം, നമുക്കും സന്തോഷം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ജീവനും ഉണ്ടാകും അല്ലേ, നിത്യജീവൻ നമുക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ടീച്ചർ നോട്ടിൽ എഴുതാൻ പറഞ്ഞിരുന്നു, ടാസ്കുകൾ തന്നിരുന്നു. കുറച്ച് പേരൊക്കെ അത് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ കുറച്ച് പേരും കൂടെ ചെയ്യാനുണ്ട്. ചെയ്യാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് പോകുന്നതായിരിക്കും കേട്ടോ. അത് അറ്റൻഡൻസ് കിട്ടില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. എന്താ രണ്ടാമത്തെ പാഠത്തിന്റെ പേര് എന്ന് എല്ലാവരും ഒക്കെ വായിച്ചേ. എന്താണ്? ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ. ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ. ഈ പാഠഭാഗം ടീച്ചർ ഈ ക്ലാസ്സിൽ വായിക്കുന്നില്ല, ടീച്ചർ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ വ്യക്തമായിട്ട് ഓരോ വരിയും പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ വായിക്കുക. വായിച്ചതിന് ശേഷം എന്ത് വേണമെന്നറിയോ? പറയുന്ന ടാസ്കുകളെല്ലാം നോട്ട്ബുക്കിൽ ചെയ്യണം. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, കുറച്ച് പേരൊന്നും ചെയ്യുന്നില്ല. പിന്നെ കുറെ പേര് പേന കൊണ്ട് എഴുതുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കില്, അതൊരിക്കലും ചെയ്യരുത്. പെൻസില് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ടെക്സ്റ്റ് ബുക്കില്. നോട്ട്ബുക്കിലും പെൻസില് മാത്രമേ യൂസ് ചെയ്യാവൂ. പേന കൊണ്ട് തെറ്റാതെ എഴുതാൻ പറ്റുന്നവര് നോട്ടില് പേന കൊണ്ട് എഴുതാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആദി പുരുഷന്മാർ, ആദി പുരുഷൻ ആരാ? ആദമാണ് അല്ലെ. ആദ്യത്തെ സ്ത്രീയോ ഹവ്വ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മളിപ്പോ പറയുന്നത് എന്താണെന്നറിയോ? നമ്മള് ദൈവം ഇവർക്ക് വസിക്കാൻ വേണ്ടി ഒരു തോട്ടം കൊടുത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു ആ തോട്ടം? തോട്ടത്തിന്റെ പേരെന്തായിരുന്നു? ഏദൻ തോട്ടം അല്ലേ. ആ, ഈ ഏദൻ തോട്ടത്തിൽ ഇവര് രണ്ടുപേരും ഇങ്ങനെ സുഖമായിട്ട് വസിക്കുകയാണ്. ദൈവം ഈ ഏദൻ തോട്ടത്തിന്റെ ചുമതല മൊത്തമായിട്ട് നമ്മുടെ ആരെയും ഏൽപ്പിച്ചു? ആദത്തിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു. നീ ഇവിടെ മൊത്തം കൃഷി ചെയ്യ്, നീ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നോക്ക്, നീ തോട്ടം സംരക്ഷിക്ക എന്നൊക്കെ പറഞ്ഞ് തോട്ടത്തിന്റെ മൊത്തത്തിലുള്ള ചുമതല ആരേനെ ഏൽപ്പിച്ചു? ആദത്തിനെ ഏൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ ആദവും ഹവ്വയും അവിടെ ഇങ്ങനെ വസിച്ചു പോരാ. അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാനുള്ള ഫ്രൂട്ട്സ്, ആപ്പിള്, മുന്തിരി, അങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് സുഖമായി കഴിയാനുള്ള ഇഷ്ടം പോലെ സ്ഥലം. അങ്ങനെ സ്വർഗത്തിലെ സ്വർഗീയമായ ഒരു സ്ഥലമാണ് കേട്ടോ അത്, ഭൂമിയല്ല. അങ്ങനെ അവരവിടെ സുഖമായി വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ടീഷൻ എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? ഈ തോട്ടത്തിലെ എല്ലാത്തിന്റെയും പഴങ്ങള് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുവെ, പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ അത് ആർക്കെങ്കിലും? ആ, എന്താണ്? തോട്ടത്തിന്റെ നടുക്ക് സെന്ററിലായിട്ട് ഒരു മരം നിന്നിരുന്നു. ആ മരത്തിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് അതായത് പഴങ്ങള് നീ ഭക്ഷിക്കരുത്, ഒരിക്കലും നീ ഭക്ഷിക്കരുത്. അത് എന്താണെന്നറിയോ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം അഥവാ പഴം ആണ് അത്. അപ്പൊ അതൊഴികെ ബാക്കിയുള്ള സകല വൃക്ഷങ്ങളുടെയും പഴം നിനക്ക് ഭക്ഷിക്കാം. അപ്പൊ അതൊരു എക്സെപ്ഷണൽ കേസാണ്, അത് നീ ഭക്ഷിക്കരുത്, അത് അവിടെ നിന്നോട്ട്, അതിന് നീ മൈൻഡ് ചെയ്യണ്ട. ബാക്കി ഇഷ്ടം പോലെ നിനക്ക് അപ്പുറത്ത് നിൽക്കണില്ലേ, അപ്പൊ അതിന്റെയൊക്കെ പോയിട്ട് നീ പറിച്ച് പഴം കഴിച്ചോ. പക്ഷെ ഇത് നീ ഒരിക്കലും ഭക്ഷിക്കരുത്, അത് ഭക്ഷിക്കുന്ന ദിവസം എന്താ ഉണ്ടാവുക? നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഉണ്ടാവുക? നമ്മളാണെങ്കിൽ പേടിക്കൂലെ, ഒരു പഴം ഭക്ഷിക്കരുതെന്ന് ദൈവം നമ്മളോട് പറയുമ്പോ നമ്മളത് പറിച്ചു ഭക്ഷിക്കാൻ പാടോ? ഇല്ല. ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മൾ മരിച്ചു പോകും. അങ്ങനെ ഈ ആദത്തിനോട് ദൈവം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ദൈവം പറഞ്ഞു.
അങ്ങനെ ഇവര് വീണ്ടും തോട്ടത്തിൽ ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുക. സാധാരണ എല്ലാ ദിവസവും ദൈവം ഒരു കാര്യം ചെയ്യാറുണ്ട്, ഇങ്ങനെ ഉലാത്താൻ വരും. തോട്ടത്തിൽ നമ്മൾ ഉലാത്താൻ പോവില്ലേ, നടക്കാൻ പോവില്ലേ വൈകുന്നേരങ്ങളിലൊക്കെ? അതേപോലെ ദൈവം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് തോട്ടത്തിൽ ഇങ്ങനെ ഉലാത്താൻ പോവാ. അപ്പൊ ഇവരേനൊക്കെ കണ്ട് സംസാരിക്കാലോ, അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാലോ എന്നൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ദൈവം തോട്ടത്തില് ഉലാത്താൻ വേണ്ടി പോയി. ഉലാത്താൻ വേണ്ടി പോയപ്പോ എന്താ ഉണ്ടായത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിന് മുന്നേ ഒരു കാര്യം സംഭവിച്ചു. ഒരു കൊച്ചു കഥ പോലെ ഇത് കേട്ടാ മതിട്ടാ. എന്തുണ്ടായെന്നറിയോ? നമ്മുടെ ഒരു സാത്താൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. അറിയോ ആർക്കെങ്കിലും എന്താണ് സാത്താൻ, ആരാണ് സാത്താൻ? നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്ന ആളാണ് ആര്? സാത്താൻ. അങ്ങനെ ഈ ഹൗവ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ, തോട്ടത്തിൽ ഇരിക്കുമ്പോ, നമ്മുടെ ഈ സാത്താൻ ഉണ്ടല്ലോ ഒരു പാമ്പിന്റെ രൂപത്തില് ഒരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ വന്നു നിന്നു, ഇങ്ങനെ വന്നു നിന്നു. വന്നു നിന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? അതെ ഹൗവ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഭക്ഷിക്കരുതെന്ന്. അത് വെറുതെ പറഞ്ഞതാ, അത് ഭക്ഷിച്ചു കഴിഞ്ഞാ ദൈവത്തിന്റെ പോലെ ആകും നിങ്ങളെന്ന് പേടിച്ചിട്ടാണ് ദൈവം നിങ്ങളോട് അത് ഭക്ഷിക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത് നിങ്ങൾ കേൾക്കണ്ട കേട്ടോ, അത് വേഗം പോയി പറിച്ചു കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സാത്താൻ സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് എന്തുണ്ടായി? അവരെ പ്രലോഭിപ്പിച്ചു, അത് കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഹൗവ എന്ത് ചെയ്തു? ദൈവം ഇതൊക്കെ വെറുതെ പറഞ്ഞതാന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? ഓടിപ്പോയിട്ട് ആ പഴം പറിച്ചു, ഞം 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 അത് തിന്നു. അത് തിന്നിട്ട് ബാക്കി എന്തുണ്ടായി? നമ്മുടെ ആദുണ്ടല്ലോ, ആദത്തിനും കൊണ്ടുപോയി കൊടുത്തു. ആദവും സുഖമായിട്ട് അത് ഭക്ഷിച്ചു. അത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോ എന്തുണ്ടായേ? ആദ ആദ്യം സമ്മതിച്ചില്ല കേട്ടോ കഴിക്കാൻ. ദൈവം പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഹൗവ ആദത്തിനെ നിർബന്ധിച്ച് അത് കഴിപ്പിച്ചു. അപ്പൊ എന്തുണ്ടായി എന്നറിയോ? ഈ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദൈവം ഉലാത്താൻ വന്നത്. അങ്ങനെ ദൈവം ഉലാത്താൻ വന്നപ്പോ ഇവര് ഒളിച്ചിരിക്കുക. ഇവര് ദൈവത്തിന്റെ അടുത്തേക്ക് പോണില്ല. ഇവർക്ക് ഭയം തോന്നി, നാണം തോന്നി, പേടി തോന്നി. അപ്പൊ ദൈവത്തിന് കാര്യം മനസ്സിലായി. എന്താണ്? ഇവരാ പഴം ഭക്ഷിച്ചു എന്ന് ദൈവത്തിന് മനസ്സിലായി. അപ്പൊ ദൈവം പറഞ്ഞു, ആദമേ നീ അത് ചെയ്തൂലേന്ന് ആദത്തിനോട് ചോദിച്ചു. ദൈവമേ ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ്, ഞങ്ങള് നഗ്നരാണ്, ഞങ്ങള് ഞങ്ങളുടെ മേത്ത് ഡ്രസ്സൊന്നുമില്ല, ഞങ്ങള് നഗ്നരാണെന്നുള്ള ബോധ്യം അവർക്ക് വന്നു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോ ആദം പറഞ്ഞു. മനസ്സിലായോ മക്കളെ? നിങ്ങൾക്ക് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ആ പഴം കഴിച്ചപ്പോ അവർക്ക് മനസ്സിലായി അവര് നഗ്നരാണ്, അവർക്ക് ഭയം വന്നു, നാണം വന്നു, അവർക്ക് അറിവുകൾ ലഭിച്ചു. അപ്പൊ ദൈവം ചോദിച്ചു, ഇത്രയും നാളെ നിങ്ങൾ ഇങ്ങനെയല്ലേ നടന്നിരുന്നേ, അപ്പൊ നിങ്ങക്ക് തോന്നാതിരുന്നത് ഇപ്പൊ എങ്ങനെ തോന്നി? അപ്പൊ അവരത് പറഞ്ഞു. അപ്പൊ എന്തുണ്ടായി? അങ്ങനെ ആദത്തിനും ഹവയുടെയും ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പൊ ഇത്രയും കൊച്ചു കാര്യം ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ, ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാതിരുന്ന മനുഷ്യനെ കുറിച്ച്. ആദം ഹവ ദൈവം പറഞ്ഞ കാര്യം അനുസരിച്ചില്ല. അങ്ങനെ അനുസരിക്കാതെ ഇരിക്കുമ്പോ എന്ത് ചെയ്തു? ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. ആദ്യം തന്ന ദൈവത്തിന്റെ ഒരു കൽപ്പനയാണത് അല്ലേ, നീ അത് കഴിക്കരുത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ പറയുന്നുണ്ട് അത് വ്യക്തമായിട്ട്. എല്ലാവരും നിങ്ങളത് വായിക്കണം കേട്ടോ. 16:2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. മക്കള് വായിക്കണം കേട്ടാ, അല്ലെങ്കിൽ അമ്മയോട് വാക്യം എടുത്ത് തന്നിട്ട് വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞ് നിങ്ങൾ നോക്കി വായിച്ച് പഠിക്കണം. ഓക്കെ. അപ്പൊ അതിൽ പറയുന്നുണ്ട് എന്ത്? നീ ഇത് ഭക്ഷിച്ചു കൊള്ളുക, എക്സെപ്റ്റ് ഏതാണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത് എന്ന്. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന ഇവിടെ നിരസിച്ചപ്പോ അത് എന്തായി മാറി? പാപമായി മാറി. പുതിയൊരു വാക്ക് കിട്ടിയില്ലേ നമുക്ക്? എന്താണ് പാപം? ദൈവത്തിന്റെ കൽപ്പന നിരസിക്കുമ്പോ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. പക്ഷെ നമുക്ക് ദൈവം ഇഷ്ടം പോലെ അവസരങ്ങൾ തരുന്നുണ്ട് അല്ലെ, ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവാണ്, നമ്മൾ അനുസരണക്കേട് കാണിക്കുകയാണ്. എന്ത് ദൈവം ചെയ്യരുത് എന്ന് പറയുന്നോ നമുക്കത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലെ. ഇപ്പൊ ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കാര്യം പറയാണ്, മക്കളെ നിങ്ങള് ഇങ്ങനെ ക്ലാസ്സില് ഇരിക്കന്നെ വേണം, നിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് എന്ത് തോന്നും? ആ ടീച്ചർ ഇപ്പൊ എന്തിനാ എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങക്ക് എന്ത് തോന്നും? അത്രയും നേരം ഇരുന്ന് നിങ്ങള് ഒന്ന് എഴുന്നേറ്റ് നിൽക്കും അല്ലെ, ഞാൻ ഇങ്ങനെ തന്നെ നിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് ചെയ്യാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ട്. അത് തരുന്നത് ആരാ? സാത്താൻ. അത് നല്ലതാണോ? അല്ല. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ വായിക്കുക, നല്ലതുപോലെ വായിക്കുക. പിന്നെ ഒരു കുഞ്ഞു ടാസ്ക് ഉണ്ട് നമുക്ക്, പേജ് നമ്പർ 16 എടുക്കുക. അതിൽ കൊടുത്തിട്ടുണ്ട് സ്വീകരിക്കേണ്ടത് ഉപേക്ഷിക്കേണ്ടത് പറഞ്ഞിട്ട് 2 കള്ളി കൊടുത്തിട്ടുണ്ട്. അതിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് എല്ലാവരും എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുക. എല്ലാവരും ചെയ്യില്ലേ? എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ എഴുതി ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ.
ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു. എല്ലാവർക്കും കുരിശ് വരച്ചിട്ട് പുസ്തകമൊക്കെ അടച്ചു വെക്കാം. പിന്നീട് നിങ്ങൾ വായിക്കാം കേട്ടോ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.